ഡോക്ടർ വന്ദനദാസിന് ആദരാഞ്ജലി അർപ്പിക്കുകയാണ് ജന്മനാട്. സംസ്കാര ചടങ്ങുകൾ ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് കടുത്തുരുത്തി മുട്ടുചിറയിലെ വീട്ടുവളപ്പിലാണ് നടക്കുക. വിവരങ്ങളുമായി ശ്രീജിത്ത് സി ശ്രീകുമാരൻ ചേരുന്നുണ്ട്. ശ്രീജിത്ത്, പൊതുദർശനം ആരംഭിച്ചിട്ടുണ്ട്, ഇവിടെ 100 കണക്കിന് ആളുകൾ എത്തിച്ചേർന്നിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നു. വിവരങ്ങൾ അതെ, നിരവധി ആളുകൾ ഇതിനകം തന്നെ ആദരാഞ്ജലി അർപ്പിച്ച് മടങ്ങിക്കഴിഞ്ഞു. പലരും ഇപ്പോഴും ഈ പ്രദേശത്തൊക്കെ തന്നെ നിൽക്കുകയാണ്. എന്തായാലും ഇപ്പോഴും ഈ ഒരു ഘട്ടത്തിൽ നിരവധി ആളുകൾ പുറത്തടക്കം നിരവധി ആളുകൾ നിൽക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. കോട്ടയം കളക്ടറാണ് ഇപ്പോൾ ആദരാഞ്ജലി അർപ്പിച്ച് മടങ്ങുന്നത്. അവർ ബന്ധുക്കളെ കാണാൻ വേണ്ടി അകത്തേക്ക് പോകുന്നൊരു കാഴ്ചയാണ് കാണുന്നത്. തീർത്തും വികാര നിർഭരമായ രംഗങ്ങളോടുകൂടി തന്നെയാണ് ഈ ശവസംസ്കാര ചടങ്ങ്, ഈ പൊതുദർശന ചടങ്ങുകൾ ഈ ഒരു ഘട്ടത്തിൽ ഇവിടെ പുരോഗമിക്കുന്നത്. എന്തായാലും മന്ത്രി വീണ ജോർജ് അല്പസമയം മുൻപാണ് ഇവിടെ എത്തി. 15 മിനിറ്റോളം അവർ ഈ പ്രദേശത്ത് തുടരുന്ന ഒരു കാഴ്ചയായിരുന്നു കണ്ടത്. എന്തായാലും അവർ വളരെ വികാര നിർഭരമായി തന്നെയാണ് അന്ത്യചുംബനമടക്കം ഡോക്ടർ വന്ദനയ്ക്ക് നൽകുന്നൊരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഈ മൃതദേഹത്തിനരികിൽ ഏറെ നേരം നിന്ന് വിതുമ്പുന്ന ആ കാഴ്ച നമ്മൾ കണ്ടു. അതിനുശേഷം നേരെ അച്ഛൻ്റെയും അമ്മയുടെയും അടുത്തേക്ക് അവർ നേരെ തൊട്ടുപുറകിൽ ഇരിക്കുന്നുണ്ട്. അവരുടെ അടുത്തേക്ക് പോയി അവിടെയും പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് വീണ ജോർജ് പുറത്തേക്ക് ഇറങ്ങിയത്. മാധ്യമങ്ങൾ അവരോട് പ്രതികരണം എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഒന്നും പറയാനില്ല എന്നായിരുന്നു അവർ ഈ ഒരു അവസാന നിമിഷത്തിൽ പറഞ്ഞത്. അവർ മടങ്ങിയിട്ടുണ്ട്. സംസ്കാര ചടങ്ങുകളുടെ സമയമാകുമ്പോൾ വീണ ജോർജ് ഇങ്ങോട്ട് തിരിച്ചെത്തുമെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഇപ്പോൾ ഡോക്ടർ ജോ ജോസഫ് ഇവിടെ എത്തിയിട്ടുണ്ട്. ഡോക്ടർ ജോ ജോസഫിൻ്റെ നേതൃത്വത്തിലുള്ള സംഘം ഇവിടെ എത്തി ആദരാഞ്ജലി അർപ്പിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അതുപോലെ നിരവധി ആളുകൾ, സമൂഹത്തിൻ്റെ നാനാതുറയിലുള്ള ആളുകൾ ഇതിനകോടകം തന്നെ ആദരാഞ്ജലി അർപ്പിച്ച് മടങ്ങിക്കഴിഞ്ഞു. അല്പസമയത്തിനകം തന്നെ ഏതാണ്ട് 9:30 മണിയോടുകൂടി തന്നെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ എത്തിച്ചേരുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. എന്തായാലും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അല്പസമയം മുൻപ് വന്ന് ആദരാഞ്ജലി അർപ്പിച്ച് പോയി. ഇപ്പോൾ ഒരു പരിശോധനകളടക്കം അതായത് എന്തെങ്കിലും തരത്തിൽ മൃതദേഹത്തിൽ വീണ്ടും മാറ്റുക ഉള്ളൊരു നീക്കമാണ് നടത്തുന്നത്. കാരണം ഇന്നലെ ഉച്ചയോടുകൂടി പോസ്റ്റ്മോർട്ടം നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ഡോക്ടർ വന്ദനയുടെ മൃതദേഹം കൊണ്ടുവന്നതാണ്. സ്വാഭാവികമായി അവർക്ക് ആ ദൃശ്യങ്ങളിപ്പോൾ കാണിക്കരുത് എന്ന് അറിയിച്ചിട്ടുണ്ട്. കാരണം ആ മൃതദേഹം ഇനിയും കൂടുതൽ എംബാം അടക്കം ചെയ്യേണ്ടതുണ്ട് എന്നാണ് അറിയിച്ചിട്ടുള്ളത്. അതിൻ്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ കാണിക്കരുത് എന്ന് ബന്ധുക്കളും ഡോക്ടർമാരും അറിയിച്ചിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ വലിയൊരു ജനാവലി ഈ പ്രദേശത്ത് ഇതിനോടകം തന്നെ എത്തിയിട്ടുണ്ട്. അവരെല്ലാം തന്നെ ഈ ശവസംസ്കാര ചടങ്ങുകൾ പൂർത്തിയാകുന്നതുവരെ ഇവിടെ തുടരുക തന്നെ ചെയ്യും. എന്തായാലും അല്പസമയത്തിനകം തന്നെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ എത്തിച്ചേരുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു പ്രതികരണം ഒരു പക്ഷേ അതിനുശേഷം ഉണ്ടാകും. 100 കണക്കിനാളുകൾ രാവിലെ മുതൽ തന്നെ 100 കണക്കിനാളുകൾ ഇവിടെ ഈ പ്രദേശത്ത് എത്തി അന്തിമോപചാരം അർപ്പിക്കുന്ന കാഴ്ചകൾ തന്നെയാണ് കാണുന്നത്. പഠിച്ച, അതായത് വന്ദന പഠിച്ച അസിസിയ കോളേജിലെ വിദ്യാർത്ഥികൾ അല്പസമയം മുൻപാണ് ഇവിടേക്ക് എത്തിച്ചേർന്നത്. വളരെ വികാര നിർഭരമായി തന്നെയാണ് അവർ പൊട്ടിക്കരഞ്ഞുകൊണ്ടുള്ള ഒരു യാത്രയയപ്പ് തന്നെയാണ് നൽകിയത്. അവരിപ്പോഴും ഇവിടെ തുടരുന്നുണ്ട്. വീടിന് പുറകിൽ വീട്ടുവളപ്പിൽ അപ്പൂപ്പൻ്റെയും അമ്മൂമ്മയുടെയും കുഴിമാടത്തിന് അരികിലാണ് വന്ദനയ്ക്കും അന്ത്യവിശ്രമം ഒരുങ്ങുന്നത്. ശ്രീജിത്ത് ശ്രീകുമാറിനാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്.